സെപ്റ്റംബർ 10 ഗൾഫ് സ്റ്റോറീസ്. ദുബായിൽ ആർടിഎയുടെ കീഴിലുള്ള ഹല ദുബായ് ടാക്സി വാനുകളിൽ കരീം ആപ്പ് വഴി ബുക്ക് ചെയ്താൽ ഒരു കാറിൽ 4 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന വിധത്തിൽ ഇന്നു മുതൽ ഭേദഗതി വന്നു. ഇന്നലെ വരെ 2 യാത്രക്കാർക്ക് മാത്രമേ സഞ്ചരിക്കാൻ അനുമതി നൽകിയിരുന്നുള്ളൂ. 2 നിരകളിലായിട്ടാണ് 4 പേർക്ക് ഇരിക്കാവുന്നത്. കരീം ആപ്പ് തുറന്ന് ഹല ടാക്സി സെലക്ട് ചെയ്യുക. പിക്കപ്പ് ലൊക്കേഷനും പോകേണ്ട സ്ഥലവും കൺഫേം ചെയ്താൽ ഹല വാൻ ടാക്സി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 6 മിനിറ്റിനുള്ളിൽ ടാക്സി എത്തും. നാട്ടിൽ നിന്ന് യുഎയിലേക്കുള്ള യാത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദുബായ് ഒഴികെ 6 എമിറേറ്റുകളിലെ റെസിഡൻസ് വിസ ഉള്ളവർക്ക് ICAയുടെ ഗ്രീൻ ടിക് അപ്രൂവൽ കിട്ടിയാലും എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുൻപ് റെഡായി മാറിപ്പോകുന്ന അനുഭവങ്ങൾ ഇതിനോടകം നിരവധി പേർക്ക് ഉണ്ടായി. അങ്ങനെയുള്ളവർക്ക് നാട്ടിലെ എയർപോർട്ട് ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്നും മടങ്ങി പോകേണ്ടി വരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നിരവധി പേർക്ക് ഇങ്ങനെ ഗ്രീൻ അപ്രൂവൽ റെഡായി മാറി യാത്ര മുടങ്ങിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ അടുത്ത ICA അപ്രൂവലിന് അപേക്ഷിക്കുക മാത്രമാണ് പോം വഴി. വളരെ അപൂർവമായിട്ടാണെങ്കിലും യാത്രക്കാർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുകയാണിപ്പോൾ. ദുബായ് റെസിഡൻസ് വിസയോ എംപ്ലോയ്മെൻറ്റ് വിസയോ ഉള്ളവർ ഇപ്പോൾ നാട്ടിൽ നിന്ന് യുഎയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ GDRFA അപ്രൂവൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കിട്ടാതിരിക്കുകയും അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മറ്റ് എമിറേറ്റുകൾക്ക് ബാധകമായ ഗ്രീൻ ടിക് അപ്രൂവൽ കിട്ടുകയും ചെയ്താൽ ഷാർജ എയർപോർട്ടിൽ വരാൻ പറ്റുമോ എന്ന് നിരവധി പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ദുബായ് വിസക്കാർക്ക് ICA ഗ്രീൻ ടിക് ബാധകമല്ലെന്ന് GDRFA അപ്രൂവൽ മാത്രമാണ് പരിഹാരമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഷാർജ എയർപോർട്ടിൽ ദുബായ് വിസക്കാർക്ക് ICA അനുമതിയിൽ പ്രവേശനം സാധ്യമല്ല. യുഎയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കാർക്ക് എയർ സുവിധ എന്ന സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം പൂരിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണെന്ന് എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും പുതിയ അറിയിപ്പിൽ പറയുന്നു. ഇതിൻ്റെ ഫോമിനും മറ്റുമായി www.newdelhiairport.in/air-suvidha എന്നതിൽ വിസിറ്റ് ചെയ്ത് നടപടി സ്വീകരിക്കാവുന്നതാണ്. യുഎയിലെ രോഗബാധയുടെ എണ്ണം ഇന്നലെ 883ലെത്തിയത് കൂടുതൽ ജാഗ്രത പാലിക്കാൻ കാരണമായി മാറിയിരിക്കുകയാണ്. May 27 883 രോഗബാധ ഉണ്ടായ ശേഷം ഇതാദ്യമായാണ് ഇത്രയും വലിയ അക്കത്തിൽ രോഗബാധ എത്തിയിരിക്കുന്നത്. September 9 ഇതനുസരിച്ച് കർശനമായ നിയന്ത്രണങ്ങൾ സൂക്ഷ്മമായി പാലിക്കണമെന്ന നിർദ്ദേശം പുറത്തു വരികയാണ്. ഷോപ്പിംഗ് മാളുകളിലും ഹൈപ്പർമാർക്കറ്റുകളിലും ഡിസ്കൗണ്ട് സെയിലിൻ്റെ സമയത്ത് ആളുകൾ തടിച്ചുകൂടിയാൽ ഔട്ട്ലെറ്റുകൾക്ക് പിഴ ഈടാക്കുന്ന രീതി ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ 50,000 ഫൈൻ ഇട്ട ശേഷം അടച്ചു പൂട്ടുകയും ചെയ്ത സംഭവം ദുബായിൽ ഉണ്ടായിട്ടുണ്ട്. രോഗബാധ കൂടുന്ന സാഹചര്യത്തിൽ കുവൈറ്റിൽ വീണ്ടും കർഫ്യൂ കൊണ്ടുവരാൻ സാധ്യത. കഴിഞ്ഞ ദിവസം 800-ലധികം കേസുകൾ കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്തു. ഇടത്താവളം വഴി വരുന്ന യാത്രക്കാരുടെ PCR ടെസ്റ്റ് റിസൾട്ടിലും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം സംശയം പ്രകടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. FMC Network UAE, we take care of you. FMC Network UAE.